എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ ഒന്നാം വർഷ ക്ലാസുകൾ നവംബർ രണ്ടാം തീയതി മുതൽ ഓൺലൈനായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. കുറേ കുട്ടികളെങ്കിലും ട്യൂഷനോ മറ്റു രീതികളിലൂടെയൊക്കെ ക്ലാസ്സുകൾ തുടങ്ങി കാണും. എങ്കിലും ഭൂരിഭാഗം കുട്ടികളും എന്ന് പറയുന്നവർ അവരുടെ ഹയർ സെക്കൻഡറി പഠനത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ അതും ഓൺലൈനിലേക്ക് തന്നെ ആയിരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്നു പ്ലസ് വൺ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്കൂളുകളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിന് കഴിഞ്ഞില്ല. എന്ത് തന്നെയാണെങ്കിലും ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ മറ്റുള്ള ക്ലാസ്സുകളെ പോലെ ഓൺലൈനായിട്ട് തന്നെ നമുക്കും പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ഒന്നാം വർഷ കുട്ടികൾക്കും. അപ്പോൾ സാധാരണയായിട്ട് ഹയർ സെക്കൻഡറിയിലെ ക്ലാസ്സുകൾ ഒന്നാം വർഷ ക്ലാസ്സുകൾ തുടങ്ങുന്ന അന്ന് തന്നെ നമ്മുടെ ഡയറക്ടറേറ്റിൻ്റെ ഒരു പ്രത്യേക സർക്കുലർ വരാറുണ്ട്, അതിൻ്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ്റ് കൗൺസിലിംഗ് സെൽ വിഭാഗത്തിൽ നിന്ന്. അതായത് ഒന്നാം വർഷ കുട്ടികളുടെ അവരുടെ പാരൻസിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച്, അതായത് കരിയർ ഗൈഡൻസിനെ കുറിച്ചും കുട്ടികളെ എങ്ങനെയാണ് അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യേണ്ടത്, അവരുടെ കരിയർ പ്ലാൻ ചെയ്യേണ്ടത്, അതിലെന്താണ് രക്ഷിതാക്കൾക്കുള്ള പങ്ക് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആദ്യ ദിവസം തന്നെ ഈ കുട്ടികൾ രക്ഷിതാക്കൾക്ക് ഒരു ക്ലാസ് നൽകണം എന്നത് കഴിഞ്ഞ വർഷം കുറേ വർഷങ്ങളായി നമ്മളത് ചെയ്തുകൊണ്ട് പോയിരുന്നൊരു കാര്യമാണ്. എന്നാൽ ഇത്തവണ നമ്മൾ സ്കൂളിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യവും നമുക്ക് അല്ലേ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സയൻസ് അധ്യാപികയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി, എന്നാൽ നമ്മുടെ സയൻസിലെ കുട്ടികൾക്കും അവരുടെ പാരൻസിനും വേണ്ടി കുറച്ച് കാര്യങ്ങൾ, അതായത് ടീച്ചർ എന്തുകൊണ്ടാണ് സയൻസ് മാത്രം എന്നുള്ള രീതിയിൽ ആരും ചിന്തിക്കരുത്. അതായത് സയൻസ് എടുക്കുന്ന കുട്ടികളിൽ കുറേ ആളെങ്കിലും അതിലേടെ ഉപരിപഠനത്തിൽ നിന്ന് വഴുതി പോവാറുണ്ട്. കാരണങ്ങൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ അതിനു മുൻപ് ഈ സയൻസ് എടുത്ത കുട്ടികൾക്കും പാരൻസിനും വേണ്ടിയിട്ട് ഈ രണ്ട് വർഷത്തെ പഠനത്തെക്കുറിച്ചിട്ടും അതിനുശേഷം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഇതിൻ്റെ ഓഡിയൻസായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നാം വർഷത്തിൽ ചേർന്ന കുട്ടികൾ, സെക്കൻഡ് ഇയർ സയൻസ് പഠിക്കുന്നവർക്കും കണ്ടാൽ ഉപകാരപ്രദം തന്നെയാണ്, അതോടൊപ്പം തന്നെ കുട്ടികളുടെ പാരൻസുമാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം ഇതിനായി നീക്കി വെച്ച് ഇത് മുഴുവനുമായി കണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടി രക്ഷിതാക്കളും ശ്രദ്ധിക്കണം എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് എന്നാൽ, ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയും സയൻസ് പഠനം അല്ലേ, പ്ലസ് വണ്ണിന് സയൻസ് തിരഞ്ഞെടുത്താൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് എന്നുള്ള, അത് ശരിയാണ്, തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങളുള്ള ഒരു ഒരു കോഴ്സിന് തുടക്കമാണ് അല്ലേ. സയൻസ് എന്ന് പറയുന്ന പത്താം ക്ലാസ് വരെ നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പഠിച്ചതിൽ നിന്നും സയൻസ് എന്നുള്ളൊരു സ്ട്രീമിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ ഒരുപാട് അവസരങ്ങളുള്ള മേഖല ഒരു കോഴ്സായിട്ട് തന്നെയാണ് നമുക്ക് പ്ലസ് വൺ സയൻസ്, അതായത് പ്ലസ് വൺ സയൻസ്, പ്ലസ് ടു സയൻസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. എന്നാൽ മിക്ക കുട്ടികൾക്കും ഇങ്ങനെ അവസരങ്ങൾ അവർക്ക് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് എന്താണെന്ന് പറയുക, അതായത് പത്താം ക്ലാസ് വരെ വളരെ അടുക്കും ചിട്ടയോടും കൂടി പഠിച്ചു, രക്ഷിതാക്കൾ അവരുടെ കൂടെ തന്നെ ഇരുന്ന് അവരെ സ്ഥിരം മോണിറ്റർ ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ പഠിച്ചു വന്ന് പ്ലസ് വണ്ണിലേക്ക് ആകുമ്പോഴേക്കും കുട്ടികൾ മുതിർന്നു എന്ന ചിന്തയിൽ രക്ഷിതാക്കളും, ഞങ്ങളും വലുതായി ഇനി ആരും ഞങ്ങളെ നോക്കണ്ട നിയന്ത്രിക്കേണ്ട എന്ന രീതിയിൽ കുട്ടികളും മാറി പ്ലസ് വണ്ണ് സയൻസ് ചേർന്നു, പ്ലസ് ടു സയൻസോടുകൂടി പുറത്തിറങ്ങുമ്പോൾ പക്ഷേ അവർക്ക് നല്ലൊരു മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാനോ മികച്ചൊരു സ്കോറ് വാങ്ങാനോ കഴിയാതെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ ഒരു പ്ലാനിങ് ഇല്ലാതെ വരുന്നു, അതല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധം, ഒരു ഗോളില്ല അല്ലെങ്കിൽ എയിമില്ല. ആ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് കുട്ടികളെ ബാധിക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവസരങ്ങളുണ്ട് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഞാൻ നോക്കിയിട്ട് ഇപ്പം എന്താ അവസരങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അതായത് അവസരങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ധാരണ ഇല്ലായ്മയാണ്. എന്തൊക്കെയാണ് അവസരങ്ങൾ എന്നുള്ളതും എങ്ങനെയാണ് നമുക്ക് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും കുട്ടികൾക്കോ പാരൻസിനോ കൃത്യമായ ഒരു അവയർനെസ് ഇല്ലായ്മ.
അപ്പോൾ നമുക്ക് അറിയാം നമ്മൾക്ക് ചില എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഒരുപാട് കുട്ടികൾക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ നഷ്ടമാകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സയൻസിൻ്റെ സാധ്യതകളെ അവസരങ്ങളെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും മറ്റുള്ള മേഖലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സയൻസ് എന്നുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്, അതിന് യാതൊരു സംശയങ്ങളും ഇല്ല. നമുക്ക് തിരിയാൻ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എങ്ങനെ അറിയാം, എങ്ങനെ നമുക്കതിനെയൊക്കെ ഉപയോഗപ്പെടുത്താം, തനിക്ക് ഏറ്റവും അനുയോജ്യമായത് എങ്ങനെ തിരഞ്ഞെടുക്കാം തുടങ്ങിയവയെ കുറിച്ചിട്ടാണ് ടീച്ചർ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സയൻസ് കോഴ്സ് അതായത് പ്ലസ് വൺ സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരു 20% അല്ലെങ്കിൽ 20-30% ആളുകൾ മാത്രമാണ് കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടി സയൻസ് എടുക്കുന്നത്. ബാക്കി വരുന്ന ഒരു മെജോറിറ്റി ആളുകളോടും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം എന്തുകൊണ്ട് സയൻസ് എടുത്തു എന്ന് ചോദിച്ചാൽ അങ്ങനൊരു കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിട്ടല്ല എടുത്തിട്ടുണ്ടായിരിക്കുക. സയൻസ് എടുത്താൽ അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ സയൻസിൽ മാർക്ക് 10th class മാർക്ക് ഉള്ളത് കൊണ്ട് എടുത്തു, പാരൻസ് പറഞ്ഞു, ടീച്ചേഴ്സ് പറഞ്ഞു, ഫ്രണ്ട്സ് പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെ, ആ സബ്ജക്റ്റ് എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ടോ, ഇത് പഠിച്ചിട്ട് ഞാനിനി ഹയർ സ്റ്റഡീസിന് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ധാരണയോടുകൂടി എടുക്കുന്നവർ നേരത്തെ പറഞ്ഞ പോലെ 20-25% മാത്രമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഫോക്കസ് ചെയ്യാം, എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, അതായത് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു താല്പര്യത്തോടെ അല്ലാതെ എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ആ 2 വർഷത്തെ പഠനത്തിലും അവർക്കത് നമുക്കറിയാം ആ ഒരു പ്രായം അഡോളസൻസ് എന്ന് പറയുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പ് ഫോർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ആ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ ഒരു അവരൊരു ഗോൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എയിം അവർ ഫോക്കസ് ചെയ്യാൻ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ കോഴ്സ് എങ്ങനെയെങ്കിലും പാസ്സാകണം എന്നൊരു ചിന്ത മാത്രമേ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ 10th ഒരു സ്കോറ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കാത്തത്. ഇനി പാരൻസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇതിലിപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, അവർക്ക് വേണ്ട ബുക്സ് വാങ്ങി കൊടുക്കുന്നു, ഞങ്ങൾ ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ ചെയ്യുന്നു, അതിലുപരി ഞങ്ങൾ എന്ത് ചെയ്യാനാണ്. പല പാരൻസ് പറയുന്നതാണ് ഞങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ എല്ലാ പാരൻസ് പറയുന്ന ഒന്നെന്താണ്, ഞങ്ങൾക്കോ ഇങ്ങനെയൊന്നും സാധിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ആവാൻ പറ്റിയില്ല, അറിഞ്ഞില്ല. അപ്പം മക്കളെങ്കിലും ആവട്ടെ, പക്ഷേ അങ്ങനെ അത്രമാത്രം പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കഴിയുന്നില്ല. അപ്പോൾ അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്കത് അന്വേഷിച്ച് അറിയാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളുടെ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സിനോടാണെങ്കിലും അതല്ല എങ്കിൽ നമുക്കറിയുന്ന ഈ മേഖലകളിലൊക്കെ പരിചയമുള്ള ആളുകളോടാണ് സംസാരിച്ചിട്ട് നമുക്ക് അവസരങ്ങളെക്കുറിച്ച് അറിയാം. ഇനി കുട്ടിയോടാണെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ച് കഴിഞ്ഞ് എന്താണ് നിൻ്റെ എന്താണ് പ്ലാന്, എന്താണ് നിനക്ക് എന്ത് പഠിക്കാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ എന്ത് ജോലിയിലേക്ക് എത്താനാണ് ആഗ്രഹം, അല്ലെ, അങ്ങനെ ഒരു സംസാരം. ഇപ്പോൾ ഈ ഒരു കുട്ടികൾ വളർന്നു തുടങ്ങുമ്പോൾ തന്നെ, അതായത് ഒരു അഡോളസൻസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് പാരൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ കുറഞ്ഞു വരാറുണ്ട്. ചില രക്ഷിതാക്കളോട് ചോദിക്കുമ്പോൾ കുട്ടി ഹയർ സെക്കൻഡറിയിലാണ് എന്ന് പറഞ്ഞാൽ ഈവൻ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്നറിയാത്ത കുട്ടികളുണ്ട്. കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏത് കോഴ്സിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പോൾ എല്ലാം അതിൻ്റെ എല്ലാ A to Z കാര്യങ്ങളും അറിഞ്ഞിട്ടല്ല, പക്ഷേ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കിപ്പോൾ എനിക്ക് ഒരുപാട് പ്രായമായി, ഇനിയിപ്പോൾ അതൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. ഇത്തരം ബേസിക് കാര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാരൻസിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ ഒന്ന് തീർച്ചയായിട്ടും കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ, വീട്ടിൽ ഉള്ള സാഹചര്യങ്ങളാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് പഠിക്കാൻ വേണ്ട ബുക്സോ മറ്റ് സൗകര്യങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. മൂന്നാമത് കുട്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സാഹചര്യങ്ങൾ സൗകര്യങ്ങളും ഒക്കെ, അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യണ്ടേ. മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും സംശയത്തോടു കൂടി അവരുടെ പുറകെ നടക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. അവർ ബുക്ക് തുറന്നിരിക്കുകയാണെങ്കിൽ, നീ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്ക് ഇപ്പോൾ സയൻസിലാണെങ്കിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ബയോളജിയിൽ തന്നെ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, അത് ബയോ സയൻസ് ആണെങ്കിൽ. ഇനി ബയോ സയൻസ് അല്ലെങ്കിൽ ബയോളജിക്ക് പകരം അവിടെ കമ്പ്യൂട്ടർ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഹോം സയൻസ് ഉള്ളതുണ്ട്,
അല്ലെ സൈക്കോളജി ഉള്ളതുണ്ട് അപ്പോൾ എന്താണോ കുട്ടി പഠിക്കുന്നത് കുട്ടിയുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെ കുട്ടി സയൻസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് സയൻസ് ആണ് കുട്ടി പ്ലസ് വണ്ണിനാന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിന് ഏത് കോഴ്സാണ് അതിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട് ഈ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾക്ക് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആരൊക്കെയാണ് അല്ലേ ക്ലാസ് ടീച്ചർ ആരാണ് പിന്നെ അവരുമായിട്ടും അതുപോലെ ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പളുമായിട്ടൊക്കെ ആ ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ അവരെയൊക്കെ എനിക്കിവരെയൊക്കെ അറിയാം ആ ഒരു ബന്ധം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകണം അല്ലാതെ അവന് വലുതായി അവൻ്റെ കാര്യം അവൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ നോക്കുന്നുണ്ട് ഞാനതിലൊന്നും ഇടപെടാറില്ല എനിക്കറിയില്ല എന്താ ചെയ്യണതെന്ന് ബുക്ക് കൊണ്ടിരിക്കുന്നത് കാണാൻ പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അതൊന്നും നമ്മൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അത് അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം ഇനി ഇപ്പോൾ ചില കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഞാനിപ്പം ഇനി പ്ലസ് വൺ ഒന്നും എടുക്കേണ്ട സയൻസ് എടുക്കേണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളിപ്പോൾ സയൻസ് എടുത്തത് കൃത്യമായ ഒരു ഫോക്കസോട് കൂടി അല്ലെങ്കിൽ പോലും ആ ഒരു ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു എയിം ഇനിയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ രണ്ട് വർഷം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളിപ്പോൾ പഠിക്കുന്ന വിഷയം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണ് അതായത് ഇനിയിപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ആറ് ഇപ്പോൾ പത്താം ക്ലാസ്സിലുള്ള 10 സബ്ജക്റ്റുകൾ ഒഴിവായി നിങ്ങളിപ്പോൾ 6 സബ്ജക്റ്റിലേക്ക് വന്നു രണ്ടെണ്ണം ലാംഗ്വേജ് പോയി കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് 4 സബ്ജക്റ്റുകളിലേക്ക് നിങ്ങൾ മാറി ഇനി നമ്മൾ ഡിഗ്രി ഒരു ഹയർ സ്റ്റഡീസ് പോകുമ്പോൾ ഇതിൽ നിന്നും ഇതല്ലെങ്കിൽ വേറെയുണ്ട് പക്ഷെ നമ്മളെപ്പോഴും പ്ലസ് വൺ പ്ലസ് ടു സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ എല്ലാവരും ആഗ്രഹിക്കുക സയൻസിൻ്റെ ഒരു ഏരിയയിൽ തന്നെ ഹയർ സ്റ്റഡീസാണ് അല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് 4 സബ്ജക്റ്റുകളാണ് അവിടെ അവൈലബിൾ ആവുക ആ 4 സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് യുവർ ആപ്റ്റിറ്റ്യൂഡ് അല്ലേ നിങ്ങളുടെ സ്കില്ല് ഏതാണ് എനിക്ക് നന്നായി പഠിക്കാൻ പറ്റുക അതായത് നമുക്കറിയാം ചില സബ്ജക്റ്റുകൾ ഇപ്പോൾ കുറേ കുട്ടികൾ പറയും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് മാത്സാന്ന് പറയുമ്പോൾ അപ്പുറത്ത് കുറച്ച് കുട്ടികളുണ്ടാവും എനിക്ക് ഏറ്റവും താല്പര്യം മാത്സാണ് മാത്സ് പഠിക്കാനാണ് എനിക്കിഷ്ടം ആ എക്സാമാണ് എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു സബ്ജക്റ്റിനെ നമുക്ക് ടഫാണ് എന്ന് പറഞ്ഞ് നമുക്ക് മുദ്ര കുത്താൻ പറ്റില്ല ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ഓരോ വ്യക്തിക്കും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഈ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായി സ്യൂട്ടാവും എന്ന് തോന്നുന്ന നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കഴിവുള്ള നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയ ഏതാ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതായത് ഒരു കുട്ടിക്ക് ബയോളജി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ ആ കുട്ടിക്ക് ബോട്ടണിയോ സുവോളജിയോ മൈക്രോബയോളജി ബയോടെക്നോളജി അതല്ലെങ്കിൽ മെഡിക്കൽ പാരാമെഡിക്കൽ അഗ്രികൾച്ചർ അങ്ങനത്തെ മേഖലകളിലേക്ക് കുട്ടിക്ക് ഫോക്കസ് ചെയ്യാം ഫിസിക്സും മാത്സും ഒക്കെ താല്പര്യമുള്ള ഒരാൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും എൻജിനീയറിംഗ് മേഖല പോളിടെക്നിക്ക് എൻജിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് ഫോക്കസ് ചെയ്യാം അല്ലേ അതേസമയത്ത് കെമിസ്ട്രി ഉള്ള കുട്ടികളാണെങ്കിൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അവസരങ്ങളും പഠന മേഖലകളും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പോൾ സയൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതിയ പുതിയ കോഴ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുട്ടികളൊക്കെ അത് എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ കരിയറിൻ്റെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ സംശയങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ ഡാറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നാനോ ടെക്നോളജി പിന്നെ ബയോളജിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഇമ്മ്യൂണോളജി ജെനറ്റിക്സ് അല്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ ഫോറൻസിക് സയൻസ് പിള്ളേർ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം സയൻസുകാർക്കുള്ള അവസരങ്ങൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ എന്താണ് പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അപ്പോൾ അതങ്ങനെ പറയാൻ പ്രത്യേകിച്ചൊരു കാരണം തന്നെയുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ചോദിക്കുക ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോരെ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക എന്നുള്ളത് അതാണോ അതിൻ്റെ ശരിയായ രീതി അങ്ങനെ ചിന്തിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയോ നമ്മൾ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങി അതിൻ്റെ മാർക്കോ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റോ ഒക്കെ കയ്യിൽ കിട്ടിയിട്ട് ആലോചിക്കാൻ നിൽക്കുമ്പോഴേക്കും നമുക്കുള്ള ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് അങ്ങനെ പറയാനുള്ള കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എൻട്രൻസ് എക്സാമുകൾ പ്ലസ് ടു കഴിഞ്ഞ് എഴുതാനുള്ളത് സയൻസ് കുട്ടികൾക്കാണ് അല്ലേ നമുക്കിപ്പോൾ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള നീറ്റ് ഉണ്ട് അതുപോലെ കീം പിന്നെ ജിപ്മറിൻ്റെ എക്സാമുകളുണ്ട് ഉസാറ്റിൻ്റെ എൻട്രൻസ് വരും അഗ്രികൾച്ചറിൻ്റെ ഐക്കർ എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമുണ്ട് അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഈ കുട്ടികളുടെ മുന്നിലുണ്ട് ഇനി ഇപ്പോൾ ശാസ്ത്രരംഗത്ത് ഗവേഷണം നടത്താനൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്കുള്ള ഏറ്റവും നല്ല സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ബാംഗ്ലൂർ എന്ന് പറയും അപ്പോൾ അവിടെ അവർ നടത്തുന്ന ഒരു പിന്നെ സ്കോളർഷിപ്പ് കം എൻട്രൻസ് എക്സാമാണ് KVPY കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹന യോജന
അപ്പോൾ ആ എക്സാം പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് കേന്ദ്ര സർവകലാശാലകൾ അവിടെ ഡിഗ്രി പഠനങ്ങൾ നടത്താൻ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കുറച്ച് കൂടുതൽ ആളുകൾ ഇപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള എൻട്രൻസ് എക്സാമുകൾ അതിനൊക്കെ കോൾ ഫോർ ചെയ്യുന്നത് ഇന്ന് കുട്ടികൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴുള്ള അപ്പോൾ കെ വി പി ഫസ്റ്റ് ഇയറിലും എഴുതാം എന്തായാലും കുറച്ചുകൂടി അവർക്ക് നന്നായി ചെയ്യാൻ പറ്റും തീർച്ചയായും സെക്കൻഡ് ഇയറിൽ എഴുതുമ്പോഴായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഇവർക്ക് അപേക്ഷകൾ വിളിക്കുക ഈ ഒക്ടോബർ നവംബർ ഡിസംബർ തുടങ്ങി ആ ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകൾക്കുമുള്ള ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് കഴിയും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ എക്സാമുകളെ കുറിച്ച് അറിയില്ല സ്ഥാപനങ്ങളെ കുറിച്ച് അറിയില്ല കോഴ്സുകളെ കുറിച്ച് അറിയില്ല ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കുട്ടിക്ക് എങ്ങനെ ആ ചാൻസുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും അവനല്ലെങ്കിൽ അവൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് പിടിച്ചു വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും അതിനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇനി അടുത്ത വർഷത്തേക്ക് അവർ കാത്തു നിൽക്കേണ്ടി വരും കുട്ടികൾ അതിന് തയ്യാറാവാറില്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരുടെ കോഴ്സുകളിലേക്ക് നീങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു നമ്മുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഇതുവരെ തുടങ്ങിയില്ലെങ്കിൽ നൗ ഇറ്റ് സെൽഫ് നിങ്ങളത് തുടങ്ങണം തുടങ്ങാൻ ചിന്തിക്കാൻ പറ്റിയ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പാണ് ടീച്ചർ പറഞ്ഞു തന്നത് ഇതിൽ ഏത് മേഖലയിലേക്ക് തിരിയണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക കമ്പ്യൂട്ടർ താല്പര്യമുള്ളവർക്ക് ആ മേഖലയിലേക്ക് പോവാം അപ്പോൾ അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ നമ്മൾ കൃത്യമായി ചിന്തിച്ച് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് ഇനി മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ സയൻസ് എടുത്തു എങ്ങനെയെങ്കിലും കുറച്ച് പെർസെൻറ്റേജ് വാങ്ങി പാസ്സാവുന്നവരുടെ ഒരു അവസ്ഥ ഞാൻ പറയാം ഈ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് പ്രക്രിയ അത് യഥാസമയം അതിൻ്റെ പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും പിന്നെ ട്രയലും അലോട്ട്മെൻറ്റുകളും ഈ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ വഴി ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെപ്പുകളിലൂടെയൊക്കെ അത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളാണെങ്കിലും കൂടുതൽ ഇപ്പോൾ എൻ്റെ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല നമ്മളറിയാത്ത കാണാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഫോൺ വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ ഓരോ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥ നിങ്ങൾക്കറിയോ ഒരു 95% മാർക്കോടുകൂടി പ്ലസ് ടു സയൻസ് കഴിഞ്ഞിറങ്ങിയ കുട്ടിക്ക് പോലും എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരവസ്ഥ ഒന്ന് രണ്ടാമത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് 90-93% മാർക്കുള്ള കുട്ടികൾക്ക് ചില ആൾക്കാർക്ക് കിട്ടിയത് എങ്ങനെയാണ് അവരുടെ 20 ഓപ്ഷൻസാണ് ആകെ കൊടുക്കാൻ പറ്റിയിരുന്നത് അതിലെ 15-ാമത്തെയോ 16-ാമത്തെയോ ഓപ്ഷനെ കുറിച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് കിട്ടിയത് ഈവൺ ഇപ്പോഴത്തെ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും അതേ അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുക എനിക്കിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും മറ്റു സ്ഥാപനങ്ങളും ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഇവിടെ എങ്ങാനും ഒരു ഡിഗ്രിക്ക് പഠിച്ചാൽ മതി അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പോലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത് ഇപ്പോഴും 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് കുട്ടികൾ 80, 90, 95 എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ അവരാഗ്രഹിച്ച കോഴ്സ് ചിലർക്കൊന്നും കിട്ടിയിട്ടില്ല 3 അലോട്ട്മെൻറ്റിൽ ഇതുവരെ കിട്ടാത്ത ആൾക്കാരുണ്ട് ചില ആളുകൾക്ക് പറഞ്ഞ പോലെ അവസാനം കൊടുത്ത സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കിട്ടിയവരുണ്ട് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലാണ് നിൽക്കുന്നത് ഇത് സയൻസിൽ മാത്രമല്ല കോളേജുകൾ കിട്ടാനുള്ള ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ മറ്റുള്ള സബ്ജക്റ്റുകളിൽ നടക്കുന്നത് കാരണം സയൻസിനെക്കാട്ടിലും ഒരു പിടി കൂടുതലാണ് മറ്റടുത്ത് ഒരു പടി കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ സയൻസിൽ കുറേ കുട്ടികൾ പാരാമെഡിക്കലിൽ പോകും പോളിടെക്നിക്കിലേക്ക് പോകും അല്ലെ എൻജിനീയറിങ്ങിലേക്ക് പോകും മെഡിക്കലിൽ പോകും അങ്ങനെ പല വഴികളിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പോലും റെഗുലർ കോളേജിൽ ഒരു ഡിഗ്രി കോഴ്സിന് ഇത്രയും ടൈറ്റാണെങ്കിൽ മറ്റുള്ള ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് മേഖലയിലേക്കൊന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഏതാണ് എങ്കിൽ പോലും നമ്മൾ ആ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു പെർസെൻറ്റേജോട് കൂടി പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ പിന്നെ ഈ വർഷം തൊട്ടിട്ട് സയൻസ് കുട്ടികൾക്ക് വേറൊരു അവസരം കൂടി ലഭ്യമാവുകയാണ് പ്ലസ് ടു സയൻസ് പാസ്സായ കുട്ടികൾക്ക് പോളിടെക്നിക്കിലെ സെക്കൻഡ് ഇയറിലേക്ക് ഒരു ലാറ്ററൽ എൻട്രി വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോളിയുടെ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം അതുപോലെ പോളിടെക്നിക് പൂർത്തിയാക്കി കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്കറിയാം താല്പര്യമുള്ളവർക്ക് എഞ്ചിനീയർ ബിടെക്കിലേക്ക് ലാറ്ററൽ എൻട്രി ഉണ്ട് അപ്പോൾ നമുക്ക് അവസരങ്ങളില്ലായകയില്ല ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ നമുക്ക് തിരുവനന്തപുരത്തുള്ള ക്യാമ്പസ് ഉള്ളത് അപ്പോൾ അതും അവിടെ നോക്കൂ നിങ്ങൾ അവിടെ എത്തണമെങ്കിൽ ഈ പ്ലസ് ടുവിൻ്റെ ബോർഡ് എക്സാമിന് കട്ട് ഓഫ് മാർക്ക് വയ്ക്കും അതിൻ്റെ കൂടെ ഒരു അഭിരുചി പരീക്ഷ ഉണ്ടാവുക നടത്തുന്നത് അത് ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ പ്രവേശനം കിട്ടും അപ്പോൾ ഈ IISc ഐസർ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടവർ ആരാന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ സയൻസ് വിഷയങ്ങളിൽ പഠനത്തിനും ഗവേഷണത്തിനും താല്പര്യമുള്ള കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാപനങ്ങളാണ് ഞാൻ നേരത്തെ ആ 2 സ്ഥാപനങ്ങളും നമ്മുടെ അടുത്തുള്ള ടീച്ചർ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തെക്കുറിച്ചും കോഴ്സിനെ കുറിച്ചും അവിടെയുള്ള മേന്മകളെക്കുറിച്ചും ഉള്ള വീഡിയോ ഉണ്ട്
അതേപോലെ തന്നെ ഐസറിനെ കുറിച്ച് ഐസർ തിരുവനന്തപുരത്തിൽ ഇപ്പോൾ ഞാൻ പൊന്നാനിയാണ് പൊന്നാനിക്കാരിയായ ഒരു കുട്ടി തന്നെ ഒന്നല്ല ഒന്നിൽ കൂടുതൽ കുട്ടികൾ പൊന്നാനിക്കാർ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിലെ ഒരു കുട്ടിയെ ഉപയോഗിച്ചിട്ട് ടീച്ചർ ആ സ്ഥാപനത്തെക്കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഒക്കെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തിപ്പോൾ മിറാൻഡ ഹൗസ് കോളേജ് അതായത് NIRF എന്ന് പറയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് ആ റാങ്കിങ്ങിൽ മികച്ച അതായത് കോളേജസിനെ റാങ്ക് ചെയ്യുമ്പോൾ അതിലേറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മിറാൻഡ ഹൗസ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ച രണ്ട് കുട്ടികൾ ഇപ്പോൾ ഒരു കുട്ടിയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ആളിപ്പോൾ അവിടെ കെമിസ്ട്രിക്ക് ഇതായി ജോയിൻ ചെയ്യാൻ പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് എത്താവുന്നതേ ഉള്ളൂ പക്ഷെ നമുക്ക് അറിയണം അറിവ് തരാൻ ആൾക്കാരുണ്ടെങ്കിലും അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് ആര് ചെയ്യണം കുട്ടികൾ ചെയ്യണം അല്ലേ ഇപ്പോൾ ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ലോ കോളേജിൽ പഠിക്കാം അല്ലെങ്കിൽ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എഴുതിയിട്ട് മികച്ച സ്ഥാപനങ്ങളിൽ അവർക്ക് നിയമപഠനം നടത്താൻ സാധിക്കും അത് അവരുടെ ഒരു അവസരമാണ് നമ്മൾ പഠിക്കുന്ന ഇനി അങ്ങോട്ട് നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടും നമ്മുടെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന ഒന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ എൻജിനീയറിംഗ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എൻജിനീയറിംഗിന് പഠിക്കാം പക്ഷേ നിങ്ങൾ പഠിക്കുന്നത് ഐ ഐ ടിയിലാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തിനപ്പോൾ ഐ ഐ ടി പഠിക്കുന്ന എവിടെയെങ്കിലും പഠിച്ചാൽ പോലെ എൻജിനീയറിംഗ് ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിറങ്ങി ആ സർട്ടിഫിക്കറ്റുമായിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് ഇൻ്റർവ്യൂവിനെ മറ്റേ പോകുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഐ ഐ ടിയുടെ ഇത്രത്തോളം അതിൻ്റെ വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു അല്ല അതോടൊപ്പം തന്നെ എവിടെ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ 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 പ്രാധാന്യമുള്ളതാണ് ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റേറ്റീവ് ആണ് അവിടെ എല്ലാവരും ക്വാളിഫൈഡ് ആയിരിക്കും അപ്പോൾ ക്വാളിഫൈഡ് എന്നുള്ളത് മാത്രമല്ല ആരാണ് കോമ്പറ്റേറ്റീവ് എന്ന് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ പഠിച്ച സ്ഥാപനവും വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫോക്കസ് എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള കുട്ടികൾ ഐക്കർ എക്സാം എഴുതാറുണ്ട് അതുപോലെ നഴ്സിംഗ് മിലിറ്ററി നഴ്സിംഗ് കുട്ടികൾ ഇപ്പോൾ വളരെ താല്പര്യം കാണിക്കുന്ന ഒന്നാണ് മിലിറ്ററി നഴ്സിംഗിലേക്ക് എത്താനുള്ള അവസരം മിലിറ്ററി നഴ്സിംഗ് അവർ എൻട്രൻസ് എക്സാമാണ് നടത്തുക അപ്പോൾ അത് ക്വാളിഫൈഡ് ആയ കുട്ടികൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്വാളിഫൈഡ് ആകാവുന്ന ഒരു എക്സാമാണ് മിലിറ്ററി നഴ്സിംഗ് നമ്മളെ പഠിപ്പിച്ച് അല്ലേ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്ന് പഠിച്ച് നമ്മൾ നഴ്സായി നമുക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാം എത്ര വർഷത്തെ കരാറിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പോരാം അല്ലേ പെൻഷൻ കിട്ടുന്നു സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് മിലിറ്ററി നഴ്സിംഗ് അപ്പോൾ അതാണ് അതുപോലെ തന്നെ ബിടെക് ഉണ്ട് അല്ലേ നേവൽ ബിടെക് ഉണ്ട് അത് ആൺകുട്ടികൾക്കുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ നമ്മളതിനെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ വരുന്ന ഒരു പ്രശ്നം എന്നുള്ളത് അപ്പോൾ രക്ഷിതാക്കൾക്കും അതെ അവർക്കും ഇങ്ങനെ അന്വേഷിക്കുക അവരെ പറയുമ്പോൾ ഇങ്ങനെ ഇന്ന് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടി അത് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ അവിടെ എത്താൻ പറ്റും അല്ലേ അതിനുവേണ്ടി നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ കുട്ടികളും രക്ഷിതാക്കളും കൂടി തന്നെ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ പൂർത്തിയാക്കണം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ കഴിയുന്ന മികച്ച കോഴ്സുകൾ സ്ഥാപനങ്ങൾ അവിടേക്ക് എങ്ങനെ നമുക്ക് എത്താൻ കഴിയും അവിടുത്തെ എൻട്രൻസ് എക്സാമുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു അന്വേഷണം നടത്തുക അതും ഇതിൻ്റെ പാരലായിട്ടൊരു പഠനം നടത്തുക അങ്ങനെയാണ് കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു സെനിൻ അഹമ്മദ് എന്നൊരു കുട്ടിയെ വെച്ച് ടീച്ചറൊരു വീഡിയോ ചെയ്തിരുന്നു അത് ടീച്ചർ അറിയുന്ന പഠിപ്പിച്ച കുട്ടിയൊന്നുമല്ല വേറൊരു സ്കൂളിലൊരു കുട്ടിയാണ് പക്ഷേ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് അവനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും എല്ലാവരെയും പരിചയപ്പെടുത്തേണ്ട ഒരാളാണ് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതായത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച KVPY എക്സാം ക്വാളിഫൈഡ് ആണ് പിന്നെ നീറ്റിൽ വളരെ നല്ല സ്കോറുണ്ട് അതുപോലെ കീം ഫാർമസി തുടങ്ങിയവരൊക്കെ ഏതിന് വേണമെങ്കിലും ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൺകുട്ടിയെ കിട്ടിയപ്പോൾ അവൻ്റെ വാക്കുകളിലൂടെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് അത് ചെയ്തത് അപ്പോൾ അത് കൃത്യമായ അവൻ്റെ ഒരു ഫോക്കസ് അതായിരുന്നു KVPY ക്വാളിഫൈഡ് ആവുക ISC പഠനം നടത്തുക എന്നുള്ളതായിരുന്നു ആ കുട്ടിയുടെ ഒരു ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനം നടത്താനും അതുവഴി ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആ കുട്ടിക്ക് സാധിച്ചു എല്ലാവർക്കും സാധിക്കാവുന്ന കാര്യങ്ങളേയുള്ളൂ പക്ഷേ നമ്മൾ അതിനു വേണ്ടി കുറച്ച് എന്ത് ചെയ്യണം ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ സ്മാർട്ട് വർക്കായിട്ട് പറയാം അല്ലേ നന്നായിട്ട് പരിശ്രമിച്ചാൽ നമുക്കത് നേടാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരം ഒരു ചിന്തയോടുകൂടി വേണം ഈ രണ്ട് വർഷവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ആ പോകാവുന്ന
സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. നീറ്റ് എക്സാം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, അല്ലെ? മെഡിക്കൽ ആയിട്ടുള്ള കോഴ്സുകൾക്കുള്ളതാണ്. മെഡിക്കൽ ആരും മെഡിക്കൽ അനുബന്ധം കൂടെ അതിൽ പെടുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ കീം എക്സാം ഉണ്ട്, കേരളത്തിൻ്റെ എക്സാമാണ്. ഇപ്പോൾ ഫാർമസി എൻജിനീയറിംഗ് ഒക്കെ വേണമെങ്കിൽ അതെന്തായാലും എഴുതിയിരിക്കണം. പിന്നെ ഇത് ഐക്കർ ഉണ്ട്, അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ ഐക്കർ എന്ന് പറയുന്ന എക്സാം എഴുതാൻ പറ്റും. നഴ്സിങ്ങിന് മിലിറ്ററി നഴ്സിങ്ങിൻ്റെ എക്സാം ഉണ്ട്, അത് ചെയ്യാൻ പറ്റും. അതുപോലെ എയിംസ് ഒക്കെ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒക്കെ നഴ്സിങ്ങിൻ്റെ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് പിള്ളേർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ജിപ്മർ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപ്ലിക്കേഷൻ ക്വാളിഫോർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ നേരത്തെ സൂചിപ്പിച്ചു KVPY എക്സാം. ഇപ്പോഴത്തെ സെക്കൻഡ് ഇയർ കുട്ടികൾക്ക് ഇപ്പോൾ അപേക്ഷ ക്വാളിഫോർ ചെയ്തിട്ട് അവരതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു KVPY എക്സാമിന് വേണ്ടിയിട്ട്. പിന്നെ മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലാറ്റ് നിയമം, അല്ലേ, നിയമം പഠിക്കുന്ന ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. പിന്നെ നമ്മൾക്കറിയാം എഞ്ചിനീയറിംഗിന് ഇപ്പോൾ കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു മികച്ച യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ എക്സാമുകൾ എഴുതാം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് അത്തരം എൻട്രൻസ് എക്സാമുകൾ എപ്പോഴാണ്, ഡേറ്റ് എന്താണെന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെല്ലാം വേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അവരുടെ സൈറ്റുകളിൽ ഉണ്ടായിരിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ പാഠഭാഗങ്ങൾ കഴിയുമ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. അല്ലെ, ഇത്രയിപ്പോൾ 6-7 മാസമായി വെറുതെ ഇരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ആ മടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇനിയുള്ള ആ ഒരു സമയം, ഇപ്പോൾ പോളിടെക്നിക്കൽ ആണെങ്കിലും നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക്കിലേക്ക് കിട്ടുള്ളൂ. അതുവഴി നിങ്ങൾക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗിലേക്ക് വേണമെങ്കിൽ അങ്ങനെ താല്പര്യമുള്ളവർക്ക് പോവാം. ദെൻ പുറത്തുള്ള നമ്മളിപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഉണ്ട്, അവിടെയൊക്കെ മികച്ച കോഴ്സുകളുണ്ട്. ബിറ്റ്സ് പിലാനി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഒരു സ്ഥാപനങ്ങളും കോഴ്സുകളും, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയൊക്കെ പഠിക്കാൻ ഒരുപാട് മികച്ച സ്ഥാപനങ്ങളും കോഴ്സുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കുക, പ്ലസ് ടു ഒരു സയൻസ് എന്തിനെടുത്തു ചോദിക്കുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാലോ എന്ന് പറയുന്നവർ മനസ്സിലാക്കുക, മികച്ച മാർക്കോടുകൂടി പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ ആ എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തിരിയാൻ പറ്റൂ എന്നുള്ളത് ഒന്നാമത്തെ കാര്യവും, ആ തിരിച്ചിലുകൾക്കുള്ള സമയം പ്ലസ് ടു കഴിഞ്ഞിട്ടല്ല, അതിനു മുൻപേ തന്നെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സയൻസിൻ്റെ ഒരുപാട് അവസരങ്ങളോ മേഖലകളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അക്കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാം? ചിട്ടയായ പഠനം, കൃത്യമായ പ്ലാനിങ്ങും ചിട്ടയായ പഠനത്തോടു കൂടി തയ്യാറെടുത്തു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ രക്ഷിതാക്കളോട് പറയുകയാണ്, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ കുട്ടികൾക്ക് വേണം. അവർ വലുതായിട്ടില്ല, അല്ലേ? കുറച്ച് ശരീരം കൊണ്ടൊക്കെ കുറച്ച് വലുതായി നേളൂ, പക്ഷേ അവർക്കിപ്പോഴും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും വേണം. അപ്പോൾ കുട്ടികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു കാര്യം മനസ്സിലാക്കുക, ചിട്ടയായ പഠനത്തോടുകൂടി, ആത്മാർത്ഥതയോടു കൂടിയിട്ട്, കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി പരിശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. അതിന് കഴിയട്ടെ, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.